വിശിഹായിലെ സ്നേഹമുള്ളവരെ, നമുക്കെല്ലാവർക്കും അറിയാം ഈ വരുന്ന ശനിയാഴ്ച നമ്മുടെ ഇടവകയ്ക്ക് ഒത്തിരിയേറെ സന്തോഷത്തിൻ്റെ ദിനമാണ്. പ്രത്യേകമായിട്ട് നമ്മുടെ ഇടവകയുടെ മകൻ തിരുവട്ടം സ്വീകരിക്കുവാനായിട്ട് ഒരുങ്ങുകയാണ്. നിങ്ങളെല്ലാവരെയും തിരുവട്ടത്തിലേക്ക് ക്ഷണിക്കുവാനും നിങ്ങളുടെ പ്രാർത്ഥന അഭ്യർത്ഥിക്കുവാനുമായിട്ട് ഡീക്കനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. യേശുവിൽ സ്നേഹം നിറഞ്ഞ കൊച്ചച്ച ഇടവകാംഗങ്ങളെ, ഈ വരുന്ന ശനിയാഴ്ച June 12 ജഗദൽപൂർ അതിരൂപതയ്ക്ക് വേണ്ടി മാർ ജോസഫ് കൊല്ലംപറമ്പിൽ CMI പിതാവിൻ്റെ കൈവയ്പ്പ് ശുശ്രൂഷ വഴി ഞാൻ പൗരോഹിത്യത്തിലേക്ക് പ്രവേശിക്കുകയാണ്. കോവിഡ് മാനദണ്ഡങ്ങൾക്ക് അനുസരിച്ചുകൊണ്ടാണ് തിരുപ്പട്ട കർമ്മങ്ങൾ നടക്കുന്നത്. ഏകദേശം 20 മാത്രം പങ്കെടുപ്പിച്ചുകൊണ്ട് ചെയ്യാനുള്ള അനുമതി മാത്രമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാവരും പ്രത്യേകമായിട്ട് എന്നെ പ്രാർത്ഥനയിൽ ഓർക്കണം. നിങ്ങളെല്ലാവരെയും തിരുപ്പട്ടത്തിന് പങ്കെടുപ്പിക്കണമെന്ന് തന്നെയായിരുന്നു എനിക്ക് ആഗ്രഹം. എന്നാൽ ഇന്നത്തെ കാലഘട്ടം അനുസരിച്ച് ഗവൺമെൻറ് നിയമങ്ങൾ പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ടതായതുകൊണ്ട് നിങ്ങളെല്ലാവരും പ്രത്യേകമായിട്ട് എന്നെ പ്രാർത്ഥനയിൽ ഓർക്കുക. അതുപോലെ തന്നെ ഹെവൻലി വോയിസിലൂടെ അതിൻ്റെ ലൈവ് ടെലികാസ്റ്റിംഗ് കൂടി ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ആ നിമിഷത്തിൽ വീട്ടിലിരുന്നു കൊണ്ട് നിങ്ങളെൻ്റെ തിരുക്കർമ്മത്തിൽ പങ്കെടുത്തുകൊണ്ട് എന്നെ പ്രത്യേകമായിട്ട് അനുഗ്രഹിക്കണമെന്ന് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ജഗദൽപൂർ മിഷൻ രൂപതയാണ്. ഏകദേശം 0 മിഷൻ ജഗദൽപൂർ എന്ന് പറയുന്ന സ്ഥലം ഛത്തീസ്ഗഡിലെ ഒരു മിഷൻ രൂപതയാണ്. ഏകദേശം 50 വൈദികരാണ് ഇന്ന് ജഗദൽപൂർ രൂപതയ്ക്ക് വേണ്ടിയിട്ട് സേവനമനുഷ്ഠിക്കുന്നത്. ഇപ്പോൾ ജൂബിലി വർഷത്തിലേക്കാണ് ജഗദൽപൂർ രൂപത പ്രവേശിച്ചിരിക്കുന്നത്. അപ്പോൾ ആയതിനാൽ പ്രത്യേകമായി ഈ തിരുപ്പട്ട കർമ്മങ്ങളോടൊപ്പം തന്നെ ജഗദൽപൂർ രൂപതയ്ക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനകളും സഹകരണങ്ങളും പ്രതീക്ഷിക്കുന്നു എന്ന് നിങ്ങളുടെ സ്വന്തം ഡീക്കൻ റോയ്.